കുന്നംകുളം എരുമപ്പെട്ടി സ്റ്റേഷനുകളിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരും മണ്ണുകടത്ത് സംഘങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. അതേസമയം കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ രംഗത്ത്. കുന്നംകുളം എരുമപ്പെട്ടി സ്റ്റേഷനുകളിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരും മണ്ണ് മാഫിയ സംഘങ്ങളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. മണ്ണ് കടത്ത് തടയുന്നതിനു വേണ്ടി പോലീസ് നടത്തുന്ന നീക്കങ്ങൾ മണ്ണ് മാഫിയ സംഘങ്ങൾക്ക് ഒറ്റിക്കൊടുത്തിരുന്ന 7 പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന. എരുമപ്പെട്ടി സ്റ്റേഷനിലെ ഡ്രൈവർ നാരായണൻ, കുന്നംകുളം സ്റ്റേഷനിലെ ASIമാരായ ഗോകുലൻ, ജോയ് തോമസ്, പോലീസ് ഓഫീസർമാരായ അബ്ദുൽ റഷീദ്, ഷിബിൻ, ഷെജീർ, ഹരികൃഷ്ണൻ എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ TS ഷിനോജിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ആദിത്യ സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം SI പിടികൂടിയ മണ്ണുകടത്ത് സംഘാംഗത്തിന്റെ ഫോണിൽ നിന്നാണ് ഉദ്യോഗസ്ഥരും മണ്ണുകടത്ത് സംഘങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ലഭിച്ചത്. മണ്ണുകടത്ത് പിടികൂടുന്നതിനായി ഇൻസ്പെക്ടർ SI ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ മണ്ണുകടത്തുകാർക്ക് വിവരം നൽകിയിരുന്നു. എന്നാൽ മണ്ണെടുപ്പ് തടയാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. മാഫിയ സംഘങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ റെക്കോർഡ് രേഖകളും ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ ചോർത്തിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി വൻ തുകയാണ് ഇവർ കൈപ്പറ്റിയിരുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നത് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിലാണ്. മണ്ണുകടത്തിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നത് എരുമപ്പെട്ടി സ്റ്റേഷനിലെ ഡ്രൈവർ നാരായണനാണെന്ന് ആരോപണമുണ്ട്. ഇയാൾക്കെതിരെ മുൻപും പരാതി ഉയർന്നിരുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇയാൾക്ക് പലതവണ താക്കീത് നൽകിയതാണ്. തെളിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി കുന്നംകുളം മേഖലയിലെ മണ്ണുകടത്തുകാരുടെയും നിരീക്ഷണത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ സൈബർ വിംഗ് പരിശോധിച്ചു വരികയാണ്. സ്പെഷ്യൽ സ്ക്വാഡും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മേൽവിലാസത്തിലെടുത്ത സിം കാർഡുകളാണ് ചില ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നതെന്നും സൂചനയുണ്ട്. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരുടെ സ്വത്തുവകകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഇവർക്കെതിരെ കൈക്കൂലി വാങ്ങിയതിനും പോലീസിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതിനും കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും ഉറ്റുകാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഭൂരിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരും സത്യസന്ധമായി ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ധനമോഹികളായ ഇത്തരത്തിലുള്ള ഒറ്റുകാരാണ് സേനയ്ക്ക് അപമാനമായി മാറുന്നത്. ക്യാമറ പേഴ്സൺ നിതീഷിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.